ആകാശവാണി നമസ്കാരം വാർത്തകൾ വായിക്കുന്നത് അബ്രഹാം പ്രധാന വാർത്തകൾ ജലവിഭവ മേഖലയിലെ വികസനം ചർച്ച ചെയ്യുന്ന എട്ടാമത് ഇന്ത്യ ജലവാരം രണ്ടായിരത്തി ഇരുപത്തിനാല് രാഷ്ട്രപതി ദ്രൗപതി മുർമു നാളെ ഉദ്ഘാടനം ചെയ്യും രാജ്യങ്ങളിലുള്ള പ്രതിനിധികൾ പങ്കെടുക്കും നൂതനാശയവും സഹകരണവുമാണ് ഇന്ത്യയുടെ വികസന യാത്രയിലെ ശക്തിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുജറാത്തിൽ എണ്ണായിരം കോടിയിലധികം രൂപയുടെ പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിച്ചു സ്വച്ഛതാ ഹി സേവാ അഭിയാൻ രണ്ടായിരത്തിനാലിന് രാജ്യത്ത് നാളെ തുടക്കമാകും ലക്ഷ്യം സമ്പൂർണ്ണ ശുചിത്വം ജമ്മുകാശ്മീരിൽ ആദ്യഘട്ട നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പരസ്യപ്രചാരണം അവസാനിച്ചു വോട്ടെടുപ്പ് മറ്റന്നാൾ വയനാട് ദുരന്ത നിവാരണത്തിനായി ചെലവഴിച്ച തുക എന്ന തരത്തിൽ പുറത്തുവരുന്ന മാധ്യമ വാർത്തകൾ വസ്തുതാവിരുദ്ധമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഏഷ്യൻ ചാമ്പ്യൻസ് ഹോക്കിയിൽ ദക്ഷിണ കൊറിയയെ പരാജയപ്പെടുത്തി ഇന്ത്യ ഫൈനലിൽ വിശദമായി എട്ടാമത് ഇന്ത്യ ജലവാരം രണ്ടായിരത്തി ഇരുപത്തിനാലിന് നാളെ ന്യൂഡൽഹിയിൽ തുടക്കമാകും ഭാരത് മണ്ഡപത്തിൽ നടക്കുന്ന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൌപതി മുർമു പരിപാടി ഉദ്ഘാടനം ചെയ്യും നാല് ദിവസം നീണ്ടു നിൽക്കുന്ന മേളയിൽ നാൽപ്പത് രാജ്യങ്ങളിൽ നിന്നുള്ള ഇരുന്നൂറോളം വിദേശ പ്രതിനിധികൾ ഉൾപ്പെടെ നാലായിരത്തോളം പേർ പങ്കെടുക്കും നൂറിലധികം പ്രദർശകരും സ്റ്റാർട്ടപ്പുകളും ജലസംബന്ധിയായ വിഷയങ്ങളിലെ തങ്ങളുടെ ആശയങ്ങൾ പ്രദർശിപ്പിക്കും ജലവിഭവ വികസനത്തിനും മാനേജ്മെന്റിനുമുള്ള പങ്കാളിത്തവും സഹകരണവും എന്നതാണ് പരിപാടിയുടെ പ്രമേയം മികച്ച ജലവിഭവ വിനിയോഗം രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയെ ത്വരിതപ്പെടുത്തുമെന്ന് ജൽശക്തി മന്ത്രാലയം സെക്രട്ടറി ദേബശ്രീ മുഖർജി പറഞ്ഞു ജലസംരക്ഷണം മഴവെള്ള സംഭരണം ഭൂഗർഭ സംരക്ഷണം ജലവിതരണം തുടങ്ങി രാജ്യത്തെ ഗ്രാമപഞ്ചായത്തുകളിൽ നിന്നുള്ള ജലവിഭവ വിനിയോഗത്തിലെ മികച്ച പ്രവർത്തനങ്ങൾ പരിപാടി ഉയർത്തിക്കാട്ടും വർത്തമാനകാലം ഇന്ത്യയുടെ സുവർണ കാലഘട്ടമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഹമ്മദാബാദിനും ഭുജിനും ഇടയിലുള്ള രാജ്യത്തെ ആദ്യത്തെ വന്ദേ ഭാരത് മെട്രോ ട്രെയിൻ ഉൾപ്പെടെ ഗുജറാത്തിൽ എണ്ണായിരം കോടിയിലധികം രൂപയുടെ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനവും ശിലാസ്ഥാപനവും നിർവ്വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തന്റെ സർക്കാരിന്റെ ആദ്യ നൂറ് ദിനങ്ങൾ എല്ലാവർക്കും ഉപകാരപ്രദമായ നിരവധി വികസനങ്ങൾ സാധ്യമാക്കിയതായി പറഞ്ഞ അദ്ദേഹം അടുത്ത ഇരുപത്തിയഞ്ച് കൊല്ലം കൊണ്ട് ഇന്ത്യയെ ഒരു വികസിത രാഷ്ട്രമാക്കാനാണ് ലക്ഷ്യമിടുന്നതെന്ന് പറഞ്ഞു ആഗോളതലത്തിൽ ഇന്ത്യയുടെ പ്രതിച്ഛായ തന്നെ മാറിക്കഴിഞ്ഞു തങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾക്കുള്ള പരിഹാരത്തിനായി പല ലോകരാഷ്ട്രങ്ങളും ഇന്ന് ആശ്രയിക്കുന്നത് ഇന്ത്യയാണെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു രാവിലെ ഗാന്ധിനഗറിൽ നാലാമത് ആഗോള പുനരുപയോഗ ഊർജ്ജ നിക്ഷേപ സംഗമവും ശ്രീ മോദി ഉദ്ഘാടനം ചെയ്തു ലോകത്തിന് സുസ്ഥിരവും പുരോഗമനപരവുമായ വികസനത്തിലേക്കുള്ള പാത കാണിച്ചു കൊടുക്കുകയാണ് രാജ്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൂത്തുക്കുടി അന്താരാഷ്ട്ര കണ്ടെയ്നർ ടെർമിനലിന്റെ ഉദ്ഘാടനത്തെ അഭിസംബോധന ചെയ്ത അദ്ദേഹം അടിസ്ഥാന സൌകര്യ വികസനത്തിനപ്പുറമുള്ള ഇന്ത്യയുടെ വിശാലമായ സമുദ്രദൌത്യത്തെക്കുറിച്ച് സംസാരിച്ചു കാലാവസ്ഥാ വൃതിയാനം മൂലമുള്ള ആഗോള വെല്ലുവിളികളെ നേരിടുന്നതിൽ ഇത്തരം സംരംഭങ്ങൾ പ്രധാന പങ്ക് വഹിക്കുമെന്നും അദ്ദേഹം നൂതനാശയവും സഹകരണവുമാണ് ഇന്ത്യയുടെ വികസന യാത്രയിലെ ഏറ്റവും വലിയ ശക്തിയെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി ആഗോള വിതരണ ശൃംഖലയിൽ ഇന്ത്യ പ്രധാന പങ്കാളിയായി മാറുകയാണെന്നും പ്രതീക്ഷ പ്രകടിപ്പിച്ചു भारत का मेरी मिशन सिर्फ इंफ्रास्ट्रक्चर डेवलपमेंट तक ही सीमित नहीं है भारत आज दुनिया को सस्टेनेबल और फॉरवर्ड थिंकिंग डेवलपमेंट का रास्ता दिखा रहा है और यह भी हमारे वीओ पोर्ट में साफ नजर आता है भारत की विकास यात्रा में इनोवेशन और कोलोबरेशन हमारी सबसे बड़ी ताकत है आज जिस नए टर्मिनल का उद्घाटन हुआ है वो भी हमारे इसी सामर्थ्य का प्रमाण है हम कलेक्टिव एफर्ट्स करके वेल well कनेक्टेड भारत के निर्माण में जुटे हैं इससे ग्लोबल ट्रेड में भारत ने अपनी स्थिति को बहुत मजबूत कर दिया है भारत आज ग्लोबल सप्लाई चेन का भी बहुत बड़ा स्टेक होल्डर बन रहा है जम्मू कश्मीर आद्य घट नियमसभा तेरेपरस्यचारण इन ആദ്യഘട്ടത്തിൽ ഏഴ് ജില്ലകളിലെ ഇരുപത്തിനാല് മണ്ഡലങ്ങളിൽ മറ്റന്നാളാണ് വോട്ടെടുപ്പ് തെരഞ്ഞെടുപ്പിന്റെ രണ്ടും മൂന്നും ഘട്ടങ്ങൾ സെപ്റ്റംബർ ഒക്ടോബർ ഒന്ന് തീയതികളിൽ നടക്കും അടുത്ത മാസം എട്ടിനാണ് വോട്ടെണ്ണൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം ചൂടുപിടിക്കവെ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ പ്രചാരണ രംഗത്ത് സജീവമാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും മുതിർന്ന ബിജെപി നേതാവുമായ അമിത് ഷാ ജമ്മുകാശ്മീരിലെ ദോഡയിൽ തെരഞ്ഞെടുപ്പ് റാലികളെ അഭിസംബോധന ചെയ്തു കേന്ദ്രമന്ത്രിയും ബിജെപി ദേശീയ അധ്യക്ഷനുമായ ജെ പി നഡ്ഡ് ഈ മാസം ഇരുപതിന് ജമ്മുവിൽ പ്രചാരണം നടത്തും നാഷണൽ കോൺഫറൻസ് പി ഡി പി കോൺഗ്രസ് തുടങ്ങിയ പാർട്ടികളും പ്രചാരണ രംഗത്ത് സജീവമാണ് അടുത്ത മാസം അഞ്ചിന് തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഹരിയാനയിലും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഊർജിതമാണ് ജമ്മുകാശ്മീരിൽ ഭീകരവാദത്തെ പുനർജീവിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുവെന്ന് മുതിർന്ന ബി ജെ പി നേതാവും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുമായ അമിത്ഷാ എന്നാൽ ഇനിയൊരിക്കലും തിരിച്ചുവരാൻ കഴിയാത്ത തരത്തിൽ അതിനെ അവിടെ തന്നെ കുഴിച്ചു മൂടുമെന്നും അദ്ദേഹം പറഞ്ഞു കിഷ്തറിലെ പാദർ നാക്സെനയിൽ മുൻമന്ത്രി സുനിൽ ശർമ്മയെ പിന്തുണച്ച് തെരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം കായികമേഖലയിലെ ഉത്തേജക ഉപയോഗം തടയുന്നത് ലക്ഷ്യമിട്ടുള്ള രണ്ട് സുപ്രധാന ഉന്നതതല യോഗങ്ങൾക്ക് ഇന്ത്യ നാളെ വേദിയാകും സിഒപി നയൻ ബ്യൂറോയുടെ രണ്ടാമത് ഔദ്യോഗിക യോഗം കായിക രംഗത്തെ ഉത്തേജക ഉപയോഗത്തിനെതിരായ യുനെസ്കോ അന്താരാഷ്ട്ര കൺവെൻഷന് കീഴിലുള്ള ഫണ്ട് അപ്രൂവൽ സമിതിയുടെ മൂന്നാമത് ഔദ്യോഗിക യോഗം എന്നിവയാണ് ന്യൂഡൽഹിയിൽ നാളെ മുതൽ നടക്കുക ഉത്തേജക മരുന്ന് ഉപയോഗം ഒഴിവാക്കലുമായി ബന്ധപ്പെട്ട പ്രധാന വിഷയങ്ങൾ കായിക മേഖലയിലെ നീതിപൂർവകമായ രീതികൾ തുടങ്ങിയ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ അന്താരാഷ്ട്ര സംഘടനകൾക്കും രാജ്യങ്ങൾക്കും ഈ യോഗങ്ങൾ വേദിയൊരുക്കുമെന്ന് കായിക മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു നാവിക കമാൻഡേഴ്സ് കോൺഫറൻസിന്റെ രണ്ടാം പതിപ്പിന് നാളെ ന്യൂഡൽഹിയിൽ തുടക്കമാകും നാവികസേനാ മേധാവി ഉദ്ഘാടനം ചെയ്യും തന്ത്രപരവും പ്രവർത്തനപരവും ഭരണപരവുമായ വിഷയങ്ങളിൽ നാവിക കമാൻഡർമാർ തമ്മിലുള്ള ചർച്ചകൾ സുഗമമാക്കുന്ന ഉന്നതതല പരിപാടിയാണ് കമാൻഡേഴ്സ് കോൺഫറൻസ് സങ്കീർണമായ പ്രാദേശിക ഭൌമരാഷ്ട്രീയ സംഭവ വികാസങ്ങളുടെയും സമുദ്ര സുരക്ഷാ സാഹചര്യങ്ങളുടെയും പശ്ചാത്തലത്തിൽ നടക്കുന്ന സമ്മേളനം ഇന്ത്യൻ നാവികസേനയുടെ ഭാവിഗതി നിർണ്ണയിക്കുന്നതിൽ നിർണായക പങ്കുവഹിക്കും സ്വച്ഛതാ ഹി സേവാ അഭിയാൻ രണ്ടായിരത്തി ഇരുപത്തിനാലിന് നാളെ തുടക്കമാകും സ്വച്ഛ് ഭാരത് അഭിയാന്റെ പത്താം വാർഷിക വേളയിലാണ് രാജ്യവ്യാപകമായി ശുചീകരണ ക്യാമ്പയിൻ ആരംഭിക്കുന്നത് വിശദാംശങ്ങളിലേക്ക് സ്വഭാവ സ്വച്ഛത സംസ്കാർ സ്വച്ഛത എന്നതാണ് ഈ വർഷത്തെ പ്രമേയം വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ പൊതു കെട്ടിടങ്ങൾ വാണിജ്യ മേഖലകൾ ജലാശയങ്ങൾ മൃഗശാലകൾ വന്യജീവി സങ്കേതങ്ങൾ പൊതുശൌചാലയങ്ങൾ എന്നിവ കൂട്ടായ്മയിലൂടെ ശുചീകരിക്കുന്ന പ്രവർത്തനങ്ങൾ ക്യാമ്പയിനിൽ ഉൾപ്പെടുന്നു എല്ലാ കേന്ദ്ര സംസ്ഥാന സർക്കാർ സ്ഥാപനങ്ങളും ഇതിന്റെ ഭാഗമാകും സമൂഹത്തിന്റെ സമ്പൂർണ്ണ ശുചിത്വമാണ് പരിപാടിയുടെ ലക്ഷ്യം ഗാന്ധി ജയന്തി ദിനമായ ഒക്ടോബർ രണ്ട് വരെയാണ് സ്വച്ഛതാ ഹി സേവ ക്യാമ്പയിൻ സംസ്ഥാനത്തും നാളെ മുതൽ ഗ്രാമീണ മേഖലയിലെ ശുചിത്വത്തിനായുള്ള ബോധവൽക്കരണ പരിപാടികൾ ഏകോപിപ്പിക്കുക സമ്പൂർണ്ണ ശുചിത്വ പ്രവർത്തനങ്ങൾ ത്വരിതപ്പെടുത്തുക എന്നിവയാണ് ലക്ഷ്യം മാലിന്യമുക്ത കേരളം നവകേരളം പരിപാടികളുടെ ഭാഗമായി ശുചിത്വ മിഷൻ കുടുംബശ്രീ തുടങ്ങിയ നിരവധി സംഘടനകൾ സംയുക്തമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെയാണ് സംസ്ഥാനത്ത് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് ന്യൂസ് ഡെസ്ക് ആകാശവാണി ചൈനയിൽ നടക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി ഹോക്കിയിൽ ദക്ഷിണ കൊറിയയെ നാല് ഒന്നിന് പരാജയപ്പെടുത്തി ഇന്ത്യ ഫൈനലിലേക്ക് യോഗ്യത നേടി രണ്ടാം സെമിയിൽ ദക്ഷിണ കൊറിയയ്ക്കെതിരെ ഹർമൻ പ്രീത് സിംഗ് രണ്ട് ഗോളുകൾ നേടിയപ്പോൾ ഉത്തം സിംഗും ജർമ്മൻ പ്രീത് സിംഗും ഓരോ ഗോൾ വീതം നേടി തുടർച്ചയായ രണ്ടാം സ്വർണം ലക്ഷ്യമിട്ട് ഇന്ത്യ നാളെ ഉച്ചകഴിഞ്ഞ് മൂന്ന് മുപ്പതിന് ആതിഥേയരായ ചൈനയെ നേരിടും ടൂർണമെന്റിൽ പരാജയം അറിയാതെയാണ് ഇന്ത്യ ഫൈനലിന് ഇറങ്ങുന്നത് വയനാട് ദുരന്ത നിവാരണത്തിനായി ചെലവഴിച്ച തുക എന്ന തരത്തിൽ പുറത്തുവരുന്ന മാധ്യമ വാർത്തകൾ വസ്തുതാവിരുദ്ധമാണെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് വ്യക്തമാക്കി ദുരന്തത്തിൽ അടിയന്തര അധിക സഹായം ആവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിന് മെമ്മോറാണ്ടം സമർപ്പിച്ചിരുന്നു അതിൽ വിവിധ വിഷയങ്ങൾക്ക് ആവശ്യമായ ചെലവിന്റെ പ്രാഥമിക കണക്കുകൾ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാൽ ആ കണക്കുകളെ ദുരന്തമേഖലയിൽ ചെലവഴിച്ച തുക എന്ന തരത്തിലാണ് മാധ്യമങ്ങൾ ഇപ്പോൾ പ്രചരിപ്പിക്കുന്നത് ഇത് അവാസ്തവമാണെന്ന് പ്രസ്താവനയിൽ ഓഫീസ് വ്യക്തമാക്കി അതേസമയം ചെലവുകൾ സംബന്ധിച്ച് സർക്കാർ സമർപ്പിച്ച കണക്കുകൾ ഞെട്ടിപ്പിക്കുന്നതാണെന്നും ഇത് സംബന്ധിച്ച് വിശദമായ അന്വേഷണം വേണമെന്നും ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു എസ് എസ് സി പരീക്ഷയുടെ വിവിധ ഘട്ടങ്ങളിൽ ഉദ്യോഗാർത്ഥികളെ തിരിച്ചറിയുന്നതിന് സ്വമേധയാ ആധാർ പ്രാമാണീകരണം നടത്താൻ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന് സർക്കാർ അനുമതി വൺ ടൈം രജിസ്ട്രേഷൻ പോർട്ടലിലും കമ്മീഷൻ നടത്തുന്ന പരീക്ഷയുടെയും റിക്രൂട്ട്മെന്റ് ടെസ്റ്റിന്റെയും വിവിധ ഘട്ടങ്ങളിൽ ഉദ്യോഗാർത്ഥികളുടെ രജിസ്ട്രേഷൻ സമയത്തും ആധാർ പ്രാമാണീകരണം നടത്താൻ പേഴ്സണൽ ആൻഡ് ട്രെയിനിംഗ് വകുപ്പ് അനുമതി നൽകി പ്രധാന വാർത്തകൾ വീണ്ടും ജലവിഭവ മേഖലയിലെ വികസനം ചർച്ച ചെയ്യുന്ന എട്ടാമത് ഇന്ത്യ ജലവാരം രണ്ടായിരത്തി ദ്രൌപതി മുർമു നാളെ ഉദ്ഘാടനം ചെയ്യും രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കും നൂതനാശയവും സഹകരണവുമാണ് ഇന്ത്യയുടെ വികസന യാത്രയിലെ ശക്തിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുജറാത്തിൽ എണ്ണായിരം കോടിയിലധികം രൂപയുടെ പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിച്ചു സ്വച്ഛതാ ഹി സേവാ അഭിയാൻ രാജ്യത്ത് നാളെ തുടക്കമാകും ലക്ഷ്യം സമ്പൂർണ്ണ ശുചിത്വം ജമ്മു കശ്മീരിൽ ആദ്യഘട്ട നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പരസ്യ പ്രചാരണം അവസാനിച്ചു വോട്ടെടുപ്പ് മറ്റന്നാൾ വയനാട് ദുരന്ത ദുരന്തനിവാരണത്തിനായി ചെലവഴിച്ചു തുക എന്ന തരത്തിൽ പുറത്തുവരുന്ന മാധ്യമ വാർത്തകൾ വസ്തുതാവിരുദ്ധമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഏഷ്യൻ ചാമ്പ്യൻസ് ഹോക്കിയിൽ ദക്ഷിണ കൊറിയയെ പരാജയപ്പെടുത്തി ഇന്ത്യ ഫൈനലിൽ